ർക്കി പ്രതിപക്ഷം ഈ പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ സംസാരിക്കുമ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നു ഒന്നാണ് ഒരു സമഗ്രമായ ഒരു ഫാമിലി പാക്കേജായി വേണം ഈ പുനരധിവാസം നടപ്പാക്കാൻ എന്നത് മാത്രമല്ല ദുരന്ത ബാധിതർക്ക് അവർക്ക് അവരുടെ ഉപജീവന മാർഗം അടഞ്ഞു പോയതാണ് അപ്പോൾ അവർക്ക് തൊഴിലുറപ്പ് വരുത്തണം അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ച് അവർക്ക് കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൃഷിഭൂമി നൽകണം ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഒരു കേരള മോഡൽ ആയിരിക്കും പുനരധിവാസമായിരിക്കും ഇവർക്ക് സ്ഥിരമായ ഒരു പുനരധിവാസമായിരിക്കും ഇവർ ഉറപ്പാക്കുക അങ്ങനെയാണ് ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ ഉണ്ടായത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ ചില മന്ത്രിമാരൊക്കെ ഇന്നും പറയുന്നത് കേട്ടു കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വന്ന ഈ ദുരന്തമൊക്കെ അദ്ദേഹം കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ദുരന്തമുഖത്തെത്തി മുഖത്തെത്തി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിന് ഒരു അടിയന്തരമായ സഹായം അനുവദിക്കാമായിരുന്നു അത് ഉണ്ടായില്ല എന്നാണ് ഇപ്പൊ സംസ്ഥാന സർക്കാരിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്നതൊരു വലിയ തടസ്സമാണ് എന്ന് പ്രതിപക്ഷവും മനസ്സിലാക്കുന്നുണ്ടോ അതായത് തീർച്ചയായിട്ടും സെൻട്രൽ അസിസ്റ്റൻസ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അത് അവർ തരേണ്ടതുമാണ് ഞങ്ങൾ വളരെ കൃത്യമായ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായ ഒരു പുനരധിവാസ പാക്കേജാണ് വയനാട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം റീഹാബിലിറ്റേഷനാണ് റീഹാബിലിറ്റേഷൻ തന്നെ രണ്ട് രീതിയിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇപ്പോൾ അടിയന്തരമായി പ്രളയം നേരിട്ടവർക്കുള്ള അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ നേരിട്ടവർക്കുള്ള വിക്ടിംസിനായിട്ടുള്ള ഒരു പുനരധിവാസം ഏറ്റവും അടിയന്തരമായി നടത്തേണ്ടതുണ്ട് രണ്ട് വൾണറബിളായിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നും അവിടെയുണ്ട് അതായത് ഈ പ്രോൺ ഏരിയ ഈ ഉരുൾപൊട്ടൽ പ്രോൺ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നും അവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ടും നാശനഷ്ടങ്ങൾ അതായത് അവരുടെ ജീവന് നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ തന്നെ പലർക്കും അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു രണ്ടാമത്തെ റീഹാബിലിറ്റേഷൻ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ഇനി രണ്ട് താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച മറ്റൊരു പദ്ധതി അതിൻ്റെ കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട് വലിയ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്താണോ നഷ്ടമായത് ആ നഷ്ടം കണക്കിലാക്കിക്കൊണ്ടുള്ള അവരുടെ ഉപജീവനം തിരിച്ചു പിടിക്കേണ്ടതുള്ള അവരുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടതിനായിട്ടുള്ള ഒരു മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം ഇനി മൂന്നാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് വാർണിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഒരു വലിയ തുക നമ്മളിവിടെ മുടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവാക്വേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഒരു വലിയ തുക മുടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ഇനി വരാൻ പോകുന്ന ദുരന്ത ഭൂമിയിലും ഈ പ്രോൺ ഏരിയകൾ മാർക്ക് ചെയ്യാനും രണ്ട് ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ഇവാക്വേഷൻ നടത്തുന്നതിനുള്ള എക്സ്ട്രാ മോഡേൺ ആയിട്ടുള്ള വാണിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഒരു അസിസ്റ്റൻസ് നമുക്ക് വേണം ഇതാണ് യു ഡി എഫ് അതിപ്രധാനമായി വയനാടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പുനരധിവാസ പാക്കേജ് പക്ഷേ ആ പുനരധിവാസ പാക്കേജിൽ സെൻട്രൽ അസിസ്റ്റൻസിന് വേണ്ടി മെമ്മോറാണ്ടം എത്ര രൂപയുടെ ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു വ്യക്തത ലഭിച്ചില്ല സർക്കാർ കൊടുത്തിട്ടുണ്ട് രണ്ടായിരം കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എന്തിനൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തര സഹായം എത്രയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അവ്യക്തത തുടരുകയാണ് അത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി നടന്ന കാര്യങ്ങളെ പറ്റി നമ്മളൊരു ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ കാരണം പഴയ അനുഭവം നമുക്ക് ഉണ്ടാകും ഇപ്പൊ പണ്ട് പല കാരണങ്ങൾ കൊണ്ട് പുനരധിവാസം വൈകിട്ടുണ്ടാവും ഇപ്പൊ ഇതേ വയനാട് നടന്ന ഉരുൾപൊട്ടലിന് തൊട്ട് അപ്പുറമുള്ള പുത്തുമല പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായി അന്ന് അവിടെ സംഭവിച്ചത് നൂറ്റി കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പതിനേഴ് പേർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ഒരു പാടി നഷ്ടപ്പെട്ടു ഈ പതിനേഴ് പേർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് ആ പാടി നഷ്ടപ്പെട്ട നാല് കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാടി നഷ്ടപ്പെട്ടവർക്ക് ഇന്നും പുതിയ വീടുകൾ വെച്ച് നൽകിയിട്ടില്ല അപ്പം അവര് ഒരു ഏഴ് സെന്റ് സ്ഥലം തന്നാൽ മതി ഞങ്ങൾ മറ്റു പദ്ധതികൾ പെട്ട് ഞങ്ങൾ വീടുകൾ വെച്ചോളാം എന്ന് പറയുന്നവർ ഇന്നുമുണ്ട് ആ നാട്ടിൽ വാടക വീട്ടിൽ കഴിയുന്നവർ ഇന്നുമുണ്ട് അതാണ് പുത്തുമലയിലെ അവസ്ഥ ഇപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പ്രളയം ഉണ്ടായാലും അവിടെ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തു അന്ന് ആ നിലമ്പൂർ പ്രളയത്തിൽ നമ്മൾ കവളപ്പാറ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം കാരണം വലിയ രീതിയിൽ വെള്ളമൊഴുകി വന്ന മണ്ണിടിഞ്ഞു വന്ന് ചാലിയാറിന് ഇരു കരങ്ങളിലും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം അവിടെ പോത്തുകല്ല് പഞ്ചായത്ത് പോത്തുകല്ല് പഞ്ചായത്തിലെ നാല് പ്രദേശങ്ങളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കെന്നും പുനരധിവാസം ലഭിച്ചിട്ടില്ല അവരെന്നും ഷെഡിലാണ് ജീവിക്കുന്നത് ഇനി വഴിക്കടവിൽ ഇതേ പ്രളയം അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ പുഞ്ചക്കെട്ടി പോലെയുള്ള ആളക്കൽ പോലെയുള്ള നൂറ്റി വീടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ നടന്നിട്ടില്ല കരുളായി പഞ്ചായത്തിൽ അങ്ങനെ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കവളപ്പാറയുമായി ബന്ധപ്പെട്ട് തന്നെ നിലമ്പൂരിൽ ഏതാണ്ട് നാനൂറിലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടും അവിടെ വീടുകൾ വെച്ചു കൊടുക്കാത്തത് കാരണം ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഒരു ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയുണ്ടായി ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചു എന്താണ് അടിയന്തരമായി ശൗചാലയങ്ങളും കുടിവെള്ളവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളൂ ആ ശൗചാലയത്തിൻ്റെ പണി പോലും പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ എന്താണോ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകൾ ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സമ്പൂർണമായ സഹകരണത്തോടുകൂടി വയനാട്ടിൽ ഒരാളും ദുരിതാശ്വാസ ക്യാമ്പിൽ അധികനാൾ കഴിയാത്തവണ്ണം ഇപ്പോൾ ഞങ്ങൾ തന്നെ പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ഇവർ കണ്ടെത്തുന്ന വാടക വീടുകളിൽ അൻപത് വാടക വീടുകൾ ഒരുക്കാം വീടൊരുക്കാം എന്നൊരു പദ്ധതി യൂത്ത് കോൺഗ്രസിനുണ്ട് ഞങ്ങൾ അൻപത് വാടക വീടുകൾ ഇവർ കണ്ടെത്തി തന്നാൽ ആ അൻപത് വീടുകളിലെ അടിയന്തരമായ അത്യാവശ്യ സാമഗ്രികളൊക്കെ മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ വീടുകൾ വെച്ചു വെച്ചുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റൻപത് വീടുകൾ ശ്രീ രാഹുൽ ഗാന്ധി വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല എല്ലാവരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പലരും ഇതൊക്കെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം ടൗൺഷിപ്പ് എന്ന മോഡലിലേക്ക് വരുമ്പോൾ ഭൂമി എപ്പോൾ നമുക്ക് അടിയന്തരമായി ലഭിക്കും എന്നുള്ളതാണ് ആ ഭൂമിയുടെ ലഭ്യത ഏറ്റവും വേഗതയിൽ ഉറപ്പുവരുത്തിയാൽ വരുത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പുനരധിവാസ പാക്കേജ് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഒരു മോഡൽ വയനാട് റീബിൽഡ് വയനാട് മോഡൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും അത് യു ഡി അതിനകത്ത് സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം